guys, welcome back to Zerah. Appo innum oru nalla video aayittu njan vannittund. Innathe video ennu parayunnathu under eye darkness engane remove cheyyam, engane easy aayittu remove cheyyam ennulla oru nalla video aayittana njan vannittullathu. Appo adiyettaana ningal ente channel kaanunnengil onnu like cheyya, share cheyya, subscribe cheyya. Appo subscribe cheyyunnathine totta paradayittu oru kunju bell icon undaavum, adum kooda onnu enable cheyyan nokku ṭo. Appozhe njan future upload cheyyunna ella videosum ningalkku ottum miss cheyyada kaanan pattullu. Appo ethrayum vittu nammude video like kadakkam. അപ്പോൾ നമുക്കറിയാം അണ്ടർ ഐ ഡാർക്ക്നെസ് വരുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ്, ടെൻഷൻ, അതുപോലെ തന്നെ ഉറക്കമില്ലായ്മ, പിന്നെ വെള്ളം കുടിക്കുന്നത് കുറവ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൊണ്ടാണ് അണ്ടർ ഐ ഡാർക്ക്നെസ് വരുന്നത് നമുക്ക് കൂടുതലായിട്ടും. അപ്പോൾ ഇതിനു മുമ്പും ഞാനൊരു അണ്ടർ ഐ ഡാർക്ക്നെസ് റിമൂവ് ചെയ്യുന്ന ഒരു ജെല്ല് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരാണെങ്കിൽ അതൊന്ന് എന്റെ ചാനൽ കയറി ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനൊരു പാക്കാണ് ഞാൻ പറയാൻ പോകുന്നത്, അണ്ടർ ഐ ഡാർക്ക്നെസ് റിമൂവ് ആവാനായിട്ടുള്ള ഒരു പാക്ക്. ഈ പാക്ക് നിങ്ങൾക്ക് ഒരു ജെല്ലായിട്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതലും ഇത് ജെല്ലായിട്ട് യൂസ് ചെയ്യാറില്ല, കാരണം ഇതിനകത്തൊരു കോഫിയൊക്കെ ആഡ് ചെയ്യുന്നത് കാരണം കൊണ്ട് കോഫിയുടെ ഇതൊക്കെ നമ്മൾ ഇത് തേച്ചതിന് ശേഷം നമ്മൾ കിടന്നുറങ്ങുമ്പോൾ പിന്നെ ഈ കോഫിയുടെ ഇതൊക്കെ നമ്മുടെ ബെഡിലൊക്കെ വീണ് കഴിഞ്ഞാൽ പോകാൻ ഭയങ്കര പാടാണ്. അപ്പൊ ഞാൻ ഇതൊരു മാസ്ക് ആയിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, ഒരു പാക്ക് പോലെയൊക്കെയാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം. ആദ്യം നമുക്ക് ഈ അണ്ടർ ഐ മാസ്ക് ഉണ്ടാക്കാനായിട്ട് വേണ്ടത് അലോവേര ജെല്ലാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മമ്മ എർത്തിന്റെ അലോവേര ജെല്ലാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അതിപ്പോ ഒരു 2 pump ആണ് ഞാനിത് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഞാനിപ്പോ ഒരു 3 pump ഞാൻ എടുത്തിട്ടുണ്ട്. എന്നാലേ നമ്മുടെ മാസ്ക് ഒന്ന് നന്നായിട്ട് മിക്സ് ആയിട്ട് വരാനായിട്ട് ഞാൻ 3 pump ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കോഫിയാണ് വേണ്ടത്, കോഫി പൗഡറാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, കോഫി ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 1 spoon കോഫി പൗഡറാണ് എടുത്തിരിക്കുന്നത്. അപ്പം അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു മാസ്കിലേക്ക് 1 Evion ടാബ്ലറ്റ് ആണ് വേണ്ടത്. അപ്പോൾ ഞാൻ 1 Evion ക്യാപ്സ്യൂൾ നമുക്ക് ഇതിനകത്തേക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഒരെണ്ണം മതിയാകും. അപ്പോൾ ഒരെണ്ണം ഞാൻ അതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അലോവേര ജെൽ നിങ്ങൾ ചേർക്കുമ്പോൾ ഞാനിവിടെ 3 pump യൂസ് ചെയ്തിരിക്കുന്നത്, കാരണം ഞാനിവിടെ മമ്മ എർത്തിൻ്റെ ഒരു അലോവേര ജെല്ലാണ് ഇത്. നമുക്കൊരു പമ്പ് മോഡലായിട്ടാണ് നമുക്കിത് കിട്ടുന്നത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു 3 pump വരെ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് സാധാരണ അലോവേര ജെല്ലാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഒരു 1 spoonഓളം മതിയാകും നമുക്ക് അലോവേര ജെല്ല്. പിന്നെ 1 spoon കോഫി പൗഡറും അതുപോലെ തന്നെ 1 vitamin E ക്യാപ്സ്യൂളുമാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ നല്ലപോലെ ഒരു പാക്കായിട്ട് അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പൊ ഞാൻ ഈ പാക്ക് അപ്ലൈ ചെയ്യാൻ പോവാണ് കേട്ടോ. അത്യാവശ്യം നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പാക്ക് തന്നെയാണ്. അപ്പൊ ഞാൻ ഇത് അപ്ലൈ ചെയ്യട്ടെ. കണ്ണിന്റെ താഴ്ഭാഗത്തായിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഞാനിത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്ന് ഉണങ്ങി കഴിയുമ്പോൾ അതിന്റെ മേളിലേക്ക് ഒരു ലെയറും കൂടി നമുക്ക് ഇതിനകത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പോഴത്തേനും നമുക്ക് ഒന്നുകൂടെ ഈ പാക്ക് ഒന്നുകൂടെ അതിന്റെ മേളിലേക്ക് ഒന്നുകൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പാക്കൊക്കെ റിമൂവ് ചെയ്തു, നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ പാക്ക് നിങ്ങൾക്ക് ആഴ്ചയിൽ 2 പ്രാവശ്യമോ 3 പ്രാവശ്യമോ ഒക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതുപോലൊരു പഴയ ടീഷർട്ട് ഇടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ കോഫിയാണ് അതുപോലെ തന്നെ കറയൊക്കെ ആയിക്കഴിഞ്ഞാൽ പോകാൻ ഭയങ്കര പാടായിരിക്കും. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഒരു പഴയ ടീഷർട്ടോ അല്ലെ പഴയ ചുരിദാറോ ഒക്കെ ഇട്ടിട്ട് ഇടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ബൈ ബൈ.